ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പല വെറൈറ്റീസ് ഓഫ് ഡാൽകറി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു ഡാൽകറിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു മുരിങ്ങയില ഡാൽകറി അല്ലെങ്കിൽ ഒരു മുരിങ്ങയില പരിപ്പ് കറി. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഡാൽകറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മുരിങ്ങയില പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ 1.5 കപ്പ് ഡാൽ എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. 2 പച്ചമുളകും 1 തക്കാളി ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ ഡാല് നന്നായിട്ട് വെന്ത് വരുന്നതിന് സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയില ഒന്ന് തയ്യാറാക്കാം. അപ്പം നല്ല ഫ്രഷ് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. തണ്ടൊന്നുമില്ലാതെ ഇല മാത്രം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ മുരിങ്ങയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൂടി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഡാലും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 വറ്റൽമുളകും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. കൊച്ചുള്ളി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കൊച്ചുള്ളി ഇതുപോലെ സോഫ്റ്റ് ആയി കിട്ടുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് മുളക് പൊടി കരിയാതെ നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന മുരിങ്ങയില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധിക നേരം ഒന്നും വേണ്ട, ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുരിങ്ങയില ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി, ഇത്രയും മതിയാകും. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡാൽ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഡാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ആഡ് ചെയ്ത ഡാലും ആ മുരിങ്ങയിലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കിട്ടുന്നതിന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ആ തവി കൊണ്ട് എല്ലാം കൂടെ ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പം എല്ലാം കൂടെ ഉടച്ചു കൊടുത്ത് നമ്മുടെ മുരിങ്ങയിലെ പരിപ്പുകൾ ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.